വേണ്ട, ഞാൻ കൊണ്ടുവെക്കളെ. ആ അത് തന്നെ നല്ലത്. കല്യാണം ഒട്ടും വൈകിക്കണ്ട, എന്താവശ്യത്തിനും നിന്റെ സഹായം ഉണ്ടാവും. നീ വിഷമിക്കൊന്നും വേണ്ട, മക്കളെ സ്കൂളിൽ കൊണ്ടുവിടാനും കൊണ്ടുവരാനും ഞാൻ വന്നോട്ടെ പപ്പച്ചി. എന്ത് പ്രശ്നമാണ് ഉണ്ടായ? ഒന്നുമില്ല. ചന്ദ്രനായ എന്തെങ്കിലും? നല്ല സൂക്കേട് വരും. ആ സൂക്കേട് വന്നോട്ടെ, അതിന് തള്ളയ്ക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. മലന്ന് കയറുന്ന ഞാൻ നോക്കണം. അതിനാള് വന്നിട്ടുണ്ട്. ഓ ഇപ്പൊ അമ്മ പുറത്ത്. തള്ളേ ദേവളടുത്ത് നാക്കിട്ടടിക്കരുത് കേട്ടോ. വേണ്ട, ഞാൻ തൊഴുത് തന്നോളാം. അയ്യോ തൊഴുവൊന്നും വേണ്ട, തൊഴിക്കാണ്ടിരുന്നാ മതി. ഒരു തൊഴിലുകാരി ഇറങ്ങിയിരിക്കുന്നു. എടാ ദിവാരാ, ആ കൊച്ചു കയറി ഒന്ന് ദിവസമെങ്കിലും നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. പിന്നെ ഇങ്ങനെ വന്നേ, വായി വെക്കാൻ കൊള്ളാവുന്ന വല്ലതും ഉണ്ടാക്കി കൊടുക്കണം. അവള് കട്ടിൽ കിടന്നോട്ടെ, അമ്മ വായ കിടന്നാ മതി. ഞാൻ വായിൽ കിടന്നോളാം, അമ്മായി കട്ടിൽ കിടന്നോട്ടെ. ഉളുമ്പ് നാട്ട് ഇല്ലാത്ത ഏതെങ്കിലും ഒരു തലേന്ന് കൊടുക്കണം കേട്ടോ അല്ലേ. ഒരു പാട്ടും കൂടെ പാടി കൊടുക്കണം ഉറങ്ങാൻ. ഏ എടാ നേലത്തും നിക്കട്ടെ, തലേ കയറ്റി വെക്കല്ലേ. പിന്നെ എന്നും എന്റെ കൂടെ കിടത്താനാണോ വിചാരിച്ചേക്കണേ? പിന്നെ കിടത്താൻ എടാ മരക്കഴുതേ. ആ കണിയാനെ കണ്ടൊരു ദിവസം കുറിച്ച് വേഗം കാര്യം നടത്താൻ നോക്ക്. അല്ലാണ്ട് ഇറയത്ത് പായം വിരിച്ച് പട്ടിയെ പോലെ കാലം നിൽക്കണ്ടേ? ആൺകുട്ടിയെ പോലെ അകത്ത് കയറി കിടക്കടാ. അവന്റെ ഒരു വീട്ടില് ആശാരിപ്പണിക്ക് വന്ന ആളാ. എന്താണ് നീ അവനായിട്ട്? ഒന്നുമില്ല. നീ ഒന്ന് വിളിച്ച് ചോദിക്കാം അവളോട്. എന്ത്, നിങ്ങൾക്ക് വല്ല പ്രാന്തമുണ്ടോ? അവളെ ഇന്ന് ഇന്നലെയാണോ നമ്മൾ കാണണേ? ഇപ്പോഴത്തെ കാലത്ത് പെണ്ണ് കാണുന്ന നമ്മൾ മിണ്ടുകയും പറയുകയും ചെയ്യുന്നത് ഒരു വലിയ കാര്യ. അതെങ്ങനെയാ, ചീത്ത മാത്രല്ലേ കാണൂ? ഞാൻ കാണുന്നത് പറയണത് മുഴുവൻ ചീത്ത. നിങ്ങളൊക്കെ വലിയ പുണ്യാളന്മാര്.
ആയിക്കോട്ടെ, ഞാൻ ഒരക്ഷരം മിണ്ടണില്ല. നീയായി, നിന്റെ പാടായി. ഓ പിന്നെ മിണ്ടാണ്ടിരിക്കണ ഒരു മുതല്. ഒന്നല്ലെങ്കിൽ വായ ഉണ്ണിക്കെട്ടണം, എല്ലാ ബാക്കിയുള്ളവർ ചെവിക്കാത്തോട്ട് ഈ ഉരുക്കി ഒഴിക്കണം. നീ ഉറങ്ങിയില്ലേ? അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ നീ അത് കാര്യമായിട്ട് എടുക്കണ്ട. സ്വഭാവം അറിയാലോ. അമ്മ പറഞ്ഞത് ശരിയാ, ഞാനും ശശിയേട്ടനും ഇഷ്ടത്തില്ല. ഞങ്ങള് ഇന്നിപ്പം മാറ്റളക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നലെ വീട്ടിൽ ചെന്നപ്പോ ഒരുപാട് ചെറിയാ. നീ അപ്പൊ 100 രൂപ വാങ്ങിച്ചപ്പോഴേ ഞാൻ മനസ്സിലാക്കിയത്. നീ അത് മുഴുവൻ തന്നെ നശിപ്പിച്ചില്ലേ. എന്താ നിന്റെ ഉദ്ദേശം? എന്ത്? രാധയുടെ കാര്യ ചോദിച്ചത്? അത് ഞങ്ങൾ തന്നെ സ്നേഹത്തോ. ഞാൻ വന്ന് ചെയ്യുന്നു.